ഗൈസ്, ഐ എം ബിജു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഫോക്കസ് ന്യൂസ് ടി വി എന്ന് പറഞ്ഞ ചാനലിന് അത് ഒരു MVD ഒരു വീഡിയോ കാണാനിടയുണ്ടായി. വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ആദ്യം ഒന്നും ഡോക്യുമെന്റ് തരാമെന്ന് ഞങ്ങൾ ദേശീയ ഹാജരായിക്കോളന്ന് നിങ്ങൾക്ക് എടുക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ തരം, നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങൾ അടിയാറിനാണ്, നിങ്ങൾ അടിക്കുന്ന ആളല്ലേ, നിങ്ങളിങ്ങനെ ആൾക്കാരൊക്കെ അടിച്ച് നടപ്പാക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇത് തരുന്നില്ല. നിങ്ങൾ കേസ് കൊടുക്കപ്പാ, നിങ്ങൾ ഈ വണ്ടിക്കെതിരെ കേസ് കൊടുക്കുക. ഡോക്യുമെന്റ് തരുന്നില്ലെന്ന്, നിങ്ങൾ നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങളെ തരത്തില്ല. ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരുമ്പോ തരുന്ന നമ്പറാശ്രീയമായ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ താൻ മൊബൈൽ ക്യാമറയിൽ ചിത്രീകരിക്കുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജയചന്ദ്രൻ വാഹനം നിർത്തിയ ശേഷം ഇറങ്ങി വരികയും തന്റെ സ്കൂട്ടറിന്റെ രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തു. രേഖകൾ കൈവശമില്ലെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിൽ പരിശോധിച്ചാൽ ലഭിക്കുമെന്നും ഫിലിപ്പ് കുട്ടി അറിയിച്ചു. ഇതോടെ നമ്പർ പ്ലേറ്റിനായി അടുത്ത കുറ്റം. നിയമം പറയുന്ന രീതിയിലുള്ള നമ്പർ പ്ലേറ്റ് അല്ല വാഹനത്തിൽ ഉള്ളതെന്നായിരുന്നു MVIയുടെ കണ്ടെത്തൽ. എന്നാൽ വാഹനം രജിസ്റ്റർ ചെയ്ത സമയത്തുള്ള അതേ നമ്പർ പ്ലേറ്റ് തന്നെയാണ് ഇതെന്ന ഫിലിപ്പ് കുട്ടിയും മറുപടി നൽകി. ഇതേ ചൊല്ലി വെഹിക്കിൾ ഇൻസ്പെക്ടറും ഫിലിപ്പ് കുട്ടിയും തമ്മിൽ തർക്കം നടക്കുന്നതിനിടെ ചില ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ തന്നെ കൈയേറ്റം ചെയ്തെന്നാണ് ഫിലിപ്പ് കുട്ടിയുടെ പരാതി. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ MVI പുള്ളി റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറം വന്നിട്ട് ആ നിൽക്കുന്ന ഒരു ഒറ്റ വണ്ടിയിൽ, വേറൊരു വണ്ടിയിലും ചോദിക്കില്ല, ഒറ്റ വണ്ടിയിൽ എടുത്ത് വന്നിട്ട് അവരുടെ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല. റോഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറം വന്നിട്ട് അവരുടെ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ പരിവാഹൻ സൈറ്റ് ഈ ഡോക്യുമെന്റ്സ് ക്ലിയർ ആയിട്ടുണ്ട്. അതിനകത്ത് എന്തില്ല എന്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പെറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ വണ്ടി നമ്പർ, നിങ്ങൾക്ക് ഈ വണ്ടി നമ്പർ ക്ലിയർ അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചുരുക്കമുള്ളവരോടല്ല തീർക്കേണ്ടത്. നിങ്ങൾ അത്രയ്ക്ക് ഇതാണ് നിങ്ങൾ കാണിക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും കൂടെ കാണിക്കണം. പിന്നെ മൂന്ന്, നിങ്ങൾ ഈ കൈക്കൂലി ആവശ്യപ്പെട്ട് തരാതിരിക്കുമ്പോഴും നിങ്ങൾ ഈ പൂർവ്വ വൈരാഗ്യം, നിങ്ങൾ ഈ MVI അതായത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പദവിയിലിരുന്ന് കാണിക്കുമ്പോഴത്തേക്കിനും നിങ്ങളെ പോലെ തന്നെ ഈ പദവിയിലിരിക്കുന്ന ബാക്കിയുള്ളവർക്കും കൂടാണ് ഈ പേര് ദോഷം കേൾക്കുന്നത്. അതും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് താനൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു കേസ് ക്ലിയറായിട്ട് ഇതിൻ്റെ ഒരു നടപടി വേണം. ഈ ആൾ കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ആൾക്ക് എതിരെയുള്ള നടപടി ക്ലിയറായിട്ട് എടുത്തിരിക്കണം. ഇൻസ്പെക്ടറെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമുള്ളൂ ഒരാളുടെ ബുക്കും പേപ്പറും ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം. അതിന് റോഡിനപ്പുറം നിൽക്കുന്ന ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ ആൾക്കാരെ, ഇങ്ങോട്ട് നിങ്ങൾ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, നിങ്ങളാണ് അവരുടെ മുന്നിൽ നിൽക്കുന്ന ആൾ. അപ്പോൾ അവരെ വിളിച്ചിട്ട്, അവരോടല്ല, നിങ്ങളൊരു ഇൻസ്പെക്ടറാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവരോട് വിളിച്ചിട്ട് ചോദിക്കുന്നത് ഈ നമ്പർ പ്ലേറ്റ് കറക്റ്റ് അല്ലേ എന്ന്? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല നമ്പർ പ്ലേറ്റ് കറക്റ്റ് അല്ലേ എന്ന്? ആ ഒരു കാര്യം തന്നെ അറിയാലോ. നിങ്ങൾ നിങ്ങളുടെ പൂർവ്വവൈരാഗ്യം എന്ന രീതിയിൽ ആളെ പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ കാണിക്കുകയാണെന്നുള്ളത്. അവരെ കൊണ്ടുവന്ന് കൈയേറ്റം, നിങ്ങളൊരു പോലീസുകാരൻ, ഒരു പോലീസുകാരൻ്റെ മുന്നിൽ വെച്ചിട്ട് നാട്ടുകാർ കൈയേറ്റം ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇത്ര ശരിയായ നടപടിയൊന്നുമല്ല. ഈ ഇൻസ്പെക്ടർക്കെതിരെ ക്ലിയർ ആയിട്ടുള്ള നടപടി എടുക്കണം. ആൾ കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടും ആൾക്കൊരു നടപടി ഉണ്ടായിരിക്കണം. ഞാൻ ഇങ്ങനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടതുകൊണ്ടാണ് അതിന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. നമുക്കൊന്നും കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയും ഇതുപോലെ വീഡിയോസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും. ടാറ്റ ബൈ ബൈ. ഓക്കേ.